പരസ്യ ചിത്രത്തിലൂടെ കുംഭസാരത്തെ അവഹേളിച്ച വൈദികനോടുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഒരു ഓൺലൈൻ ഫുഡ് ഡെലിവറി സ്ഥാപനത്തിന് വേണ്ടി തയ്യാറാക്കിയ പരസ്യത്തിൽ കുംഭസാരത്തെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു മാർത്തോമ സഭാ വൈദികൻ അഭിനയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. മാർത്തോമ സഭയിൽ കുംഭസാരം എന്ന കൂദാശ ഇല്ലാത്തതിനാൽ ഒരു പക്ഷേ കത്തോലിക്ക സഭ കുംഭസാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതെന്ന് ആദ്യം വിചാരിച്ചു. എന്നാൽ പല വിശ്വാസികളും അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടും വീണ്ടും തൻ്റെ തെറ്റിനെ ന്യായീകരിക്കുക മാത്രമാണ് പ്രസ്തുത വൈദികൻ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നത്. പ്രസ്തുത വൈദികനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കത്തോലിക്ക സഭ കുംഭസാരത്തെ എത്ര വിശുദ്ധമായി കാണുന്നു എന്ന് അറിയില്ല എങ്കിൽ ഏതെങ്കിലും ഒരു കത്തോലിക്ക പുരോഹിതനോട് അതിനെപ്പറ്റി ചോദിക്കുക. കുംഭസാരത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ രക്തസാക്ഷിത്വം വരിച്ച അനേകം വൈദികരുണ്ട് കത്തോലിക്ക സഭയിൽ. ആ ചരിത്രം വായിച്ച് മനസ്സിലാക്കുക. മാർത്തോമ സഭയിലെ അധികാരികളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഗിത്താർ തൂക്കി നടക്കുന്നതും റീൽസ് ചെയ്യുന്നതുമൊക്കെയാണ് പൗരോഹിത്യ ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് പോപ്പുലാരിറ്റി മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്നവരെ ദയവായി പട്ടം കൊടുത്ത് അച്ഛനാക്കരുത്. വെറുതെ നിങ്ങളും ഞങ്ങളും പൊതുസമൂഹത്തിന് മുൻപിൽ നാറും. പിന്നെ അച്ഛനോട് രണ്ട് കാര്യം കൂടെ. ഒന്ന്, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നതിൻ്റെ പകുതി സമയമെങ്കിലും ക്രിസ്തുവചനങ്ങളെ ധ്യാനിക്കാൻ പരിശ്രമിച്ചാൽ തീരുന്ന അസുഖമേ ഇപ്പോൾ താങ്കൾക്കുള്ളൂ. രണ്ട്, പൗരോഹിത്യം മാന്യമായി ജീവിക്കുക. അത് വിശുദ്ധമാണ്. അതല്ല സ്വീകരിക്കുന്ന പൗരോഹിത്യം മടുത്തു എന്ന് തോന്നിയാൽ മാന്യമായി അത് ഉപേക്ഷിക്കുക. ഇനിയും ഞങ്ങൾ വിശ്വാസികളെ ഇങ്ങനെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കരുത്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.